Hello friends, ellarkum greenroots inde pudiyoru video like swagatham. Ee kaanuna plant inde perana iresineberbstii allengil simple aayittu blood leaf ennum vilikkam. Ende kayilulla variety il rose color nalla pole dominate cheythu nikkunnathaanu. Stemilum, leaf in the veins, ellam rose color ana dominate cheythu nilkkunnathu. Ini ende kayilulla mattoru variety aanu ee color. ഇവിടെയും സ്റ്റെമ്മിന് നല്ല റോസ് കളർ വരുന്നുണ്ട് പക്ഷേ ലീഫിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട് ലീഫിൻ്റെ വെയിൻസിൻ്റെ കളറിലും വ്യത്യാസമുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് വെറൈറ്റീസിനെയും ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്കും അത് കാണാൻ അത്ര ഭംഗിയായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതിനെ രണ്ടിനെയും ഒരുമിച്ച് നടുമ്പോഴത്തേക്കും എന്തുമാത്രം ഭംഗിയിൽ അത് നിൽക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുകിൽ ലീഫിന് വെറൈറ്റീസ് വരാം അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മിൽ ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന കളറില്ലേ ആ കളേഴ്സിന് വെറൈറ്റീസ് ഉണ്ടാവാം ലീഫ് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത് അതേസമയം ഈ ലൈറ്റ് ഗ്രീൻ ആയി നിൽക്കുന്നത് നല്ല ലെന്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരെയും മിക്സഡ് ആക്കി നിർത്തുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം ആദ്യം ഞാൻ ലെന്തി ആയിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റിൻ്റെ ഒരു സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മൂന്ന് സ്റ്റെമ്മാണ് ഇതിനുള്ളത് മെയിനായിട്ട് നല്ല ഹൈറ്റിൽ വളർന്നത് മൂന്ന് സ്റ്റെമ്മുകളാണുള്ളത് അപ്പോൾ അതിനെ ഞാനൊരു ചെറിയ ബ്ലേഡ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുവാണേ ഇത് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര വലിയ കത്തിയൊന്നും വേണ്ട ചെറിയൊരു ബ്ലേഡ് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് മാത്രം മതി സ്റ്റെമ്മൊക്കെ വളരെ തിന്നാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ ലീഫൊക്കെ അടിപൊളിയായിട്ടുണ്ട് ലീഫ് നല്ല ബുഷിയായിട്ട് നിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും പോർഷൻസ് മാത്രമേ കട്ട് ചെയ്തെടുത്തുള്ളൂ ഇനി ബാക്കി രണ്ടാമത്തെ സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെമ്മും ഇതുപോലെ തന്നെ ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് നല്ല ബുഷിയായി നിൽക്കുന്ന പോർഷൻ വെച്ച് കട്ട് ചെയ്തു മൂന്നാമത്തെ സ്റ്റെമ്മും ഞാൻ കട്ട് ചെയ്തു ഈ മൂന്ന് സ്റ്റെമ്മും കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ ചെടി ആ കവറിൽ നിൽക്കുന്ന ചെടികൾ പുതിയ ബ്രാഞ്ചസ് വന്ന് നല്ല ബുഷിയായിട്ട് വളരാനായിട്ട് തുടങ്ങും ഇനി നമുക്ക് കട്ട് ചെയ്ത ഈ മൂന്ന് ചെടികളെയാണ് മാറ്റി നടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഡാർക്ക് ലീഫുള്ള ചെടി നിൽക്കുന്ന കവർ ഞാൻ എടുക്കുകയാണ് അതിൻ്റെ നടുക്കായിട്ട് ഒരു നല്ല തൈ അതിൻ്റെ വേരിൽ നിന്ന് മുളച്ച് വന്നിട്ടുണ്ട് ബാക്കിയുള്ള കളകളെല്ലാം ഞാൻ കൈകൊണ്ട് പിഴുത് കളയുകയാണ് അന്തരീക്ഷം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സറൊക്കെ നല്ലപോലെ കട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഇതിനകത്ത് കുഴി എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം കവറിനകത്തുള്ള സോയില് കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ഡ്രൈ ആയിപ്പോയി അപ്പോൾ അത് മൊത്തം ഒന്ന് ലൂസാക്കി എടുക്കാൻ ആ സോയിലൊന്ന് ഫ്രീ ആക്കി എടുക്കാനാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മൊത്തത്തിലായിട്ട് ആ സോയിൽ നനയ്ക്കാൻ നിറച്ച് വെള്ളം ഞാൻ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു കട്ടിയുള്ളൊരു സ്റ്റെമ്മോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു ബ്രഷാണ് എടുത്തത് അതിൻ്റെ ചുവട് ഉപയോഗിച്ചിട്ട് ഞാൻ ആ സോയിലിൽ ഒരു ചെറിയ ഹോള് കുഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പാടാണ് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ടാണ് കുറച്ച് ലൂസായത് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത സ്റ്റെമ്മ് വെച്ച് അതിനെ നല്ലപോലെ സെക്യൂർ ചെയ്ത് വെച്ചു ഡാർക്ക് ഗ്രീൻ വരുന്ന പ്ലാന്റിൽ ഒരു ബ്രാഞ്ച് വന്നിട്ട് ഇങ്ങനെ ഓർഡർ ഇല്ലാതെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഒരു സ്റ്റെമ്മിനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റി നട്ടുവെച്ചു ഇനി അടുത്ത ബാക്കി രണ്ട് തൈകളും കൂടെ നടാനുണ്ട് ആദ്യം നട്ടതുപോലെ തന്നെ ബ്രഷിൻ്റെ ബാക്ക് വശം ഉപയോഗിച്ചിട്ട് ഹോൾ എടുക്കുക നമ്മുടെ പോട്ടിംഗ് മിക്സറിലൊരു ഹോൾ എടുക്കുക എന്നിട്ട് ഒരു സ്റ്റെം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും സ്റ്റെമ്മിലൂടെയും റൂട്ടിലൂടെയും ഇത് പ്രൊപ്പഗേഷൻ നടത്തുന്നുണ്ട് സ്റ്റെമ്മിലൂടെയാണ് കൂടുതൽ ആൾക്കാരും ഇതിൻ്റെ ഒരുപാട് തൈകൾ വികസിപ്പിച്ചെടുക്കുന്നത് അടുത്തത് സെൻറ്റർ പോർഷനിലായിട്ട് ഞാൻ ചെറിയൊരു കുഴിയെടുത്തു അവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്ലാന്റും കൂടെ നട്ട് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും അപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്ത സ്റ്റെമ്മ് ഞാൻ ആ ലാസ്റ്റ് എടുത്ത കുഴിയിലേക്ക് വെച്ച് അതിനെയും സെക്യൂർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് രണ്ട് കളറിലെ പ്ലാന്റ്സ് ഒരേ ഹൈറ്റിലാണ് ഞാൻ നട്ട് വെച്ചത് നല്ല ബുഷിയായിട്ട് ഇത് വളർന്നോളും ഇനി ഇതിൽ പുതിയ വേര് വരുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് വരും മാത്രമല്ല നല്ല സൺലൈറ്റ് ആവശ്യമാണ് നല്ല സൺലൈറ്റ് കിട്ടിയാലേ ഇതിൻ്റെ കളേഴ്സ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ സൺലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതിന് കളറ് കുറഞ്ഞു പോകും സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് വെക്കുമ്പോൾ തന്നെ വേറെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വാടി കുഴഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു നേരം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വെള്ളം ഒഴിച്ചാൽ മതിയാകും അപ്പോൾ ഇങ്ങനെ മിക്സഡ് ആയി നിൽക്കുന്നത് കാണുമ്പോൾ ഒന്നാമത്തെ നല്ല വൈബ്രൻ്റ് ആയിട്ടും ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സാണ് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഗാർഡനിൽ ഇങ്ങനത്തെ കളർഫുൾ ലീവ്സൊക്കെ നല്ല അട്രാക്ഷൻ തരുന്നതാണ്
പൂക്കൾ മാത്രമല്ല ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ലീവ്സും നല്ലപോലെ ഗാർഡനെ അട്രാക്റ്റീവ് ആക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഈ ഐഡിയാസൊക്കെ നിങ്ങളുടെ പ്ലാന്റ്സിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.